നമസ്കാരം. എൻ വി ടി വിയുടെ ഗസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം. വടകരയുടെ അഭിമാനമായ ഇ വി വത്സമാസമാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. മലയാളിയുടെ ഹൃദയത്തിൽ ഇടം നേടിയ ഒട്ടേറെ നല്ല ഗാനങ്ങളുടെ രചയിതാവാണ് ശ്രീ വത്സൻ മാസ്റ്റർ. നമുക്ക് അഭിമാനിക്കാം അദ്ദേഹത്തെ ഈ വേദിയിൽ ലഭിച്ചതിന്. വത്സൻ മാസ്റ്റർ, ഈ പരിപാടിയിലേക്ക് സ്വാഗതം. സർ, നമസ്കാരം. ശരി, ഓർമ്മയുടെ കൂടാരത്തിലേക്ക് പോകുമ്പോൾ മാഷ് എത്രയോ വർഷമായി ഈ രംഗത്ത് സജീവമാണ്, പ്രത്യേകിച്ച് ഗാന രചന രംഗത്ത്. അതെ. ആ ഓർമ്മയുടെ കൂടാരത്തിലേക്ക് പോകുമ്പോൾ എന്ത് തോന്നുന്നു തിരിച്ച് നോക്കുമ്പോൾ? തിരിച്ച് നോക്കും, സാധാരണഗതിയിൽ നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് ഈ നമ്മൾ സാധാരണ പറയാറുള്ള നൊസ്റ്റാൾജിയ, അല്ലെങ്കിൽ ഒരു ഗൃഹാതുരത്വം, പഴയ കാലത്തിൻ്റെ നഷ്ടം എന്നീ എൻ്റെ പാട്ടുകളിൽ അധികവും ഈ നഷ്ട സ്വപ്നങ്ങളൊക്കെയാണ്. അപ്പോൾ താങ്കളുടെ ചോദ്യത്തിൽ നിന്നും എനിക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ നഷ്ടപ്പെട്ട ആ ബാല്യ കൗമാര യൗവനങ്ങളെക്കുറിച്ചും അതിലൂടെ എനിക്ക് ഞാൻ പിന്നെ എഴുതിയിരിക്കുന്ന പാട്ടുകളെക്കുറിച്ചൊക്കെ ഓർമ്മിക്കുമ്പോൾ അഭിമാനവും സന്തോഷമൊക്കെയാണ് തോന്നുന്നത്. ഇപ്പോൾ ഉദ്ദേശിച്ച രൂപത്തിലുള്ള ഒരു പ്രയാണം ആ കാലങ്ങളിലുണ്ടായിരുന്നോ മാഷ്? ആ കാലഘട്ടത്തിൽ എൻ്റെ തട്ടകം എന്ന് പറയുന്ന നാടകമായിരുന്നു. നാടകത്തിലൂടെയാണ്, നാടകം അന്ന് അമേശ്വർ കലാസമിതിയിൽ സജീവമായിരുന്നു, സമ്പന്നമായിരുന്നു. അന്ന് നാടകത്തിന് വേണ്ടി എഴുതിയ പാട്ടുകളായിരുന്നു. പിൽക്കാലത്ത് നാടകത്തെ മാറ്റി നിർത്തി പാട്ടുകളിൽ മാത്രം ശ്രദ്ധ ചെലുത്തി. അങ്ങനെയാണ് പാട്ടുകൾ എങ്ങനെ നമുക്ക് അന്ന് വിപണിയിൽ പാട്ടുകൾ വിറ്റഴിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ആദ്യകാലത്ത്. അതെ, കേസറ്റായിരുന്നു. പിന്നെ ആകാശവാണിയിലുള്ള പരിപാടികളുണ്ടായിരുന്നു. അങ്ങനെ പാട്ടുകളിലേക്ക്, പക്ഷേ ജനങ്ങളൊക്കെയും പാട്ടുകൾ അതിവേഗത്തിൽ സ്വീകരിക്കാൻ തുടങ്ങി. അതൊരു വലിയ നേട്ടമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. പിന്നെ ആലോചിച്ച് നോക്കുമ്പോൾ സന്തോഷം തന്നെയുള്ളൂ ജീവിതത്തിൽ. ഗൃഹാതുരത്വം തുളുമ്പുന്ന നല്ല ഗാനങ്ങൾ, പ്രത്യേകിച്ച് വിഷാദത്തിൻ്റെ ഒരു സ്വാധീനം വളരെ കൂടുതലായിരുന്നു മനുഷ്യൻ്റെ. പ്രത്യേകിച്ച് പ്രണയ ഗാനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഗൃഹാതുരത്വം. എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു വിഷയം പ്രത്യേകിച്ച് ആ പ്രായത്തിലൊക്കെ മനുഷ്യ സ്വാധീനിച്ചത്? എനിക്ക് ആ പ്രായത്തിൽ എൻ്റെ അമ്മ ഒരു ടീച്ചറാണ്, എൽ പി സ്കൂൾ ടീച്ചറാണ്. എനിക്കൊരു സഹോദരി. അപ്പോൾ ഈ സ്കൂളിൽ നിന്നുള്ള ഈ താരാട്ടുപാട്ട്, അതുപോലെ കുമ്മിപ്പാട്ടുകൾ, പിന്നെ അതുപോലെ തിരുവാതിരപ്പാട്ടുകൾ, ഇതൊക്കെ അമ്മ വീട്ടിൽ വന്നിട്ട് നമ്മളെ എന്നെയും പെങ്ങളെയൊക്കെ പാടി ഇങ്ങനെ കേൾപ്പിക്കുന്ന ഒരു പതിവുണ്ട്. സന്ധ്യാസമയത്ത് പ്രാർത്ഥന ചൊല്ലുന്നു, അതൊക്കെ ഈണത്തിൽ അമ്മ ചൊല്ലിത്തരും. അപ്പോൾ അമ്മ എപ്പോഴും ഒരു വിഷാദത്തിൻ്റെ, ഒരു അടിസ്ഥാനപരമായ വിഷാദമാണ് അമ്മയുടെ മനസ്സിലെപ്പോഴും ആ പാട്ടിലൊക്കെ ഉണ്ടാകും. അത് എന്നെയും സ്വാധീനിച്ചു എന്നുള്ളതാണ്. പിന്നെ പിൽക്കാലത്ത് നമ്മുടെ വളർന്ന് കൗമാര യൗവനാകുമ്പോൾ പ്രണയവുമൊക്കെ ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജീവിതത്തിൽ, അതോടുകൂടി പിന്നെ ആ ഒരു രീതിയിലാണ് കഴിഞ്ഞുപോയ കാലം എന്ന പാട്ടൊക്കെ ഉണ്ടാകാനുള്ള ഒരു കാരണം അത് തന്നെ. ഏറെ ഏറെ ശ്രദ്ധ, ഏറെ ആസ്വാദകരി ഉണ്ടാക്കിയ ഒരു പാട്ടാണ് ഈ കഴിഞ്ഞുപോയ. ആ ഒരു 80s തോന്നുന്നു അല്ലേ? ആ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു വിരഹത ഗാനം, പ്രത്യേകിച്ച് പ്രണയ നൈരാശ്യത്തിൽ തുടർച്ചയായിട്ട് തോന്നിയ ഒരു അങ്ങനെ ഒരു ഫീലിംഗ് മാഷ് ഇപ്പം പറഞ്ഞുപോയി. അത് ജീവിതത്തിന് പകർത്തിയ അതിൻ്റെ സ്വാധീനത്താൽ ഉണ്ടായ വരികളാണോ? തീർച്ചയായിട്ടും അതിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നു. അത് ഇപ്പം പുതിയ തലമുറയിലുള്ള ആരായി കഴിഞ്ഞാലും ഒരു പ്രണയത്തിൻ്റെ ഒരു അംശം എല്ലാവരുടെ മനസ്സിലും, ഒരു പ്രണയം, പ്രണയിക്കാത്തവരായിട്ട് ഭൂമിയിൽ ഇവിടെ പക്ഷേ പ്രേമിച്ച് കൊതി തീരാത്തവരുണ്ടോ എന്നൊക്കെ വയലാർ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവരുടെ മനസ്സിലും ഒരു പ്രണയവും ആ പ്രണയത്തോട് അനുബന്ധിച്ച സുഖമോ അല്ലെങ്കിൽ നഷ്ടമോ സ്വപ്നം അങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ടാകും. അപ്പോൾ നമ്മുടെ ഇങ്ങനെ അങ്ങനെയുള്ള വരികളുണ്ടാകുമ്പോൾ അവരെ വേഗത്തിൽ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞുപോയ കാലം എന്ന പാട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴും പുതിയ തലമുറയിലെ കുട്ടികളെപ്പോലും വല്ലാത്ത സ്വാധീനിക്കുന്നു. യൂട്യൂബിൽ കയറി നോക്കിയാൽ അതിന് വിഷ്വൽ ചെയ്ത് എത്രയോ ആൾക്കാർ, എന്നെ അറിയാത്ത ആൾക്കാർ അത് വിഷ്വൽ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ചെറിയ എല്ലാ ആൾക്കാരുടെയും മനസ്സിൽ ഒരു പ്രണയത്തിൻ്റെ ഒരു സ്വാധീനം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ പറഞ്ഞു, വീടിൻ്റെ അന്തരീക്ഷം പറഞ്ഞു അമ്മയുടെ. ഏത് പ്രായത്തിലായിരുന്നു ഇത്രയും ഒരു എന്നിൽ ഇങ്ങനെ ഒരു സംഗതി കുടികൊള്ളുന്നുണ്ട് എന്നുള്ളൊരു ഒരു തോന്നലുണ്ടാകുന്നത്? വടകരയില ഞാൻ ഹൈസ്കൂൾ ജീവിതത്തിലാണ് എന്നെ കൂടുതൽ, എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗുരുനാഥനോ അങ്ങനെയൊന്നുമില്ല. ഞാൻ തന്നെ എന്നെ പ്രോത്സാഹിപ്പിച്ചതാണ് ആ കാലഘട്ടത്തിൽ. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, ഹൈസ്കൂളിൽ പഠിക്കുന്ന കലോത്സവം, സ്കൂൾ യുവജനോത്സവമാണ് എന്നെ ഒരു പാട്ടുകാരനൊക്കെ, അന്ന് ഞാൻ പാട്ട് പാടുമായിരുന്നു. അപ്പോൾ ഒരു പാട്ട്
ഞാൻ ഈ കഴിഞ്ഞു പോയ കാലം എഴുതുന്നതിന് മുന്നേ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു വൈകാരികതയോടുകൂടിയുള്ള പ്രണയത്തിൻ്റെ അംശമുള്ളൊരു പാട്ട് പാടിയിരുന്നു. അത് എൻ്റെ ഓർമ്മയിലുണ്ട്. സങ്കൽപ്പമുറങ്ങിയ സന്ധ്യകളിൽ രാപ്പാടി പാടാത്ത രാത്രികളിൽ രാജമല്ലിപ്പൂതെറുക്കാൻ വന്നിരുന്നു രാധിക നീ നെഞ്ചുരുകി കരഞ്ഞിരുന്നു. അത് ഈ രാധിക ഒരു പ്രണയത്തിൻ്റെ ഒരു നായിക എന്നുള്ളൊരു സങ്കല്പം, ആ സിമ്പലാണ് അത്. അതുകൊണ്ട് തന്നെ ആ മനസ്സിൽ അത്തരത്തിലുള്ള വിഷാദ ഗാനങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളുന്നു എന്ന് തോന്നിയപ്പോഴാണ് ഇത് കലോത്സവം പാടിയിട്ടാണ് എനിക്ക് അന്ന് ഞാൻ പാട്ട് പാടി സമ്മാനം നേടുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ സമ്മാനമല്ലാതെ ഈ രാധിക, അതെ ഇപ്പം കാറ് ആ സമയത്ത് രാധിക വന്നു, രാധിക വന്നില്ല ഈ കാറ്, ഫ്ളാറ്റ്, ലക്ഷങ്ങള്, കോടികള്, വിദേശ യാത്രകളൊക്കെ ഒന്നാം സമ്മാനമായിട്ട് നമുക്കന്ന് സോപ്പ്, ചീർപ്പ്, പിന്നെ ഈ അമൂല്യമായ അമൂല്യമായ തന്നെയാണ്. അപ്പൊ അതൊക്കെയാണ് അന്ന് സമ്മാനമായിട്ട് കിട്ടുന്നത് ആ ഒരു കാലഘട്ടത്തിൽ. പിന്നീട് അത് അത് എനിക്ക് തോന്നി, നിങ്ങൾക്ക് തോന്നി ആ പാട്ട് സമ്മാനം കിട്ടി ഹൈസ്കൂൾ തലത്തിൽ കിട്ടി, അതിന്റെ തുടർച്ചയായിട്ടാണോ പിന്നെ ഒരു പിന്നെ ഈ പിന്നെ കാമുകനും കാമുകിയും പിരിഞ്ഞു പോകുന്ന ഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു വിരഹം, അതിനൊരു പാട്ട് വേണം. അപ്പോൾ ആവശ്യപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അത് നാടകത്തിൽ ഈ നാടക രചനയും സംവിധാനവും ഒക്കെ നമ്മൾ തന്നെയാണ് അന്ന് ഈ അതെ. അപ്പോൾ അതിന് പാട്ടുകൾ എഴുതുമ്പോൾ ഒരു അങ്ങനെ വിരഹത്തിൻ്റെ ഒരു നാല് പേരാണ് അതിൽ അനുബന്ധ പേര് കഴിഞ്ഞു പോയ കാലത്തിൻ്റെ. ദേവദാരു പൂത്ത കാലം നീ മറന്നു പോ, ദേവത മാർച്ചൂടി തന്ന പൂ മറന്നു, ദേവിയായി വന്നണഞ്ഞൊരൻ്റെ സ്വപ്നമേ, ദേവലോകം എനിക്ക് നഷ്ട സ്വർഗമും. എന്നിട്ട് അനുവല്ലവിൽ വരുമ്പം കഴിഞ്ഞുപോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞുപോയ രാഗം കടലിനക്കരെ, ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകൾ വീണുറഞ്ഞു പിടയുന്നു ഞാൻ. ഈ നാല് വരികൾ കഴിഞ്ഞുപോയ കാലം അതാണ് എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായ അത്. ഇപ്പോൾ അതിന് അത് പറയുന്നതിന് മുമ്പേ ഇത് ഈ ഗാനവും ഈ വളരാതെ പലരുടെയും ഉള്ളുലച്ചു പോയ ഗാനങ്ങൾ, ഓരോരുത്തർക്കും അവരവരുടേതായ ഒരു അനുഭവമായിട്ട് അത് ഫീൽ ചെയ്യും. കാര്യം മാഷ് പറഞ്ഞ പോലെ എല്ലാവരുടെയും ഒരു നഷ്ടപ്രണയത്തിൻ്റെ ഒരു സ്മരണ ഉണ്ടാവും, അംശം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആരെങ്കിലും മാഷായിട്ട് ബന്ധപ്പെട്ടുണ്ടോ, മാഷ ഇത് എൻ്റെ കഥയാണ് എൻ്റെ അനുഭവമാണെന്നുള്ളത്? എത്രയോ ഉണ്ട്. അതൊരു പങ്കച്ചൻ പറയാ ചിലായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയട്ടെ, എനിക്ക് ഇപ്പോഴും അതുപോലെയുള്ള പാട്ടുകൾ ആ പാട്ടിനെ പറ്റിയിട്ട് പിന്നെ വിളിച്ച് പറയുകയും അതിനെ സങ്കടപ്പെടുന്നതും ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവ് ഗിരീഷ് പുത്തഞ്ചേരി എന്ന മഹാപ്രതിഭ, അദ്ദേഹം പിന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൻ്റെ പേര് ഒരു നീലാംബരി എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രകാരൻ അത് മമ്മൂട്ടിയാണ് അത് പ്രകാശിപ്പിച്ചത്. ആ പുസ്തകത്തിൽ ഈ കഴിഞ്ഞുപോയ കാലം എന്ന ഗാനം അദ്ദേഹത്തിൻ്റെ പേരിലടിച്ചത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതാണ് ചർച്ചയായിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് അതേക്കുറിച്ചിട്ട് പിന്നെ കൂടുതലൊന്നും വേണ്ട എന്ന് അക്ബർ കാക്കട്ടിലും ബി ആർ സതീഷും ഒക്കെ അതിനും നമ്മൾ അദ്ദേഹം മഹാപ്രതിഭയല്ലേ. ഇത്രയും ഗാനങ്ങൾ ഗിരീഷ് പുത്തഞ്ചേരി പോലുള്ള ആളെ രചിക്കും എന്നുള്ള ഒന്നുമില്ല ഒരു, അതാണ് ഞാൻ പറഞ്ഞു വന്നത്, പ്രതിഭ മനസ്സിലായി, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അത്രയും അതിനോട് ഒരു സ്വാധീനം ആൾക്കാർ അല്ല അത് പറഞ്ഞു അല്ല സ്വയം അനുഭവം നോക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ നേരിട്ട് വന്ന് പറയുകയോ അങ്ങനെയൊക്കെ മിക്കവാറും ഇപ്പം ഞാൻ ഈ കോളേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ ഈ പ്രണയ നിരാശ വന്ന കാമുകിമാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഈ പാട്ടിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ സറേ ആ പാട്ട് അതൊരു സുഖമാണ്, അതിങ്ങനെ കേട്ട് ആസ്വദിക്കുക ഒരു ആശ്വാസം കൊള്ളുക എന്നുള്ളതാണ്. അതെ, ഈ അമ്മക്കുയിലേ എന്ന പാട്ടും അതുപോലെ മൊഴിചൊല്ലി പിരിയുമ്പോൾ മൊഴിചൊല്ലി പിരിയുമ്പോൾ എന്നുള്ള പാട്ടിനൊക്കെ ഒരുപടി അതെ ഭക്തിയുടെ ഒരു ചാനലിലേക്കും മനുഷ്യർ വന്നാതെ പോയി തോന്നുന്നു. കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ടുള്ള കൃഷ്ണൻ എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പിന്നെ ദൈവമാണ്, പക്ഷെ ദൈവഭക്തിയുടെ പേരിലല്ല എനിക്ക് കൃഷ്ണനോടുള്ള ഒരു ആരാധനയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രണയത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു വിശ്വാസവും പിന്നെ ഒരു ആരാധനയും അങ്ങനെയാണ് കൃഷ്ണൻ.
കൃഷ്ണനിലെ കണ്ണാവരം തരുമെന്നുള്ള മുരളിക ചൂടും എന്നുള്ള പാട്ടൊക്കെ ഒരുപാട് കൃഷ്ണ ഭക്തി ഗാനങ്ങൾ എന്നല്ല ഒരു ലളിത ഗാനങ്ങൾ പോലെയുള്ള ഒരുപാട് പാട്ടുകൾ അതൊക്കെ വളരെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളായിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത്. എനിക്ക് ഓർമ്മയുണ്ട് ആ പ്രായത്തിൽ തന്നെ നമ്മൾ പലപ്പോഴും ആസ്വദിച്ച നമ്മുടെ നാട്ടുകാരനാണെങ്കിലും വടകരക്കാരനാണെങ്കിലും പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ വടകരക്കാരനായ വത്സൻ മാഷ് എന്നല്ലാതെ മാഷ് അതിനപ്പുറത്തേക്ക് കടന്ന് ചെല്ലാൻ ആഗ്രഹിക്കാതെ പോയോ? എന്തുകൊണ്ടാണ് മാഷ്ക്ക് അവസരം കിട്ടാതെ പോയോ ആ സമയത്ത്? മാഷ് കത്തി നിൽക്കുന്ന സമയത്ത് ആ സമയത്ത് എന്നോട് എല്ലാവരും പറഞ്ഞത് ഇപ്പം ഈ സംവിധായകരൊക്കെ ഐ വി ശശി അതുപോലെയുള്ള എല്ലാവരും ഇവിടെയാണ് മഹാറാണി കോഴിക്കോട് അവിടെ പോയിട്ട് നിങ്ങൾ ഒരു വാർത്ത വന്ന് പറഞ്ഞാൽ ഇന്ന ആള് സ്വാധീനിക്കുമെന്നൊക്കെ എന്നോട് പറയാറുണ്ട്. ഞാനത് അവിടെ പോയിട്ട് ഞാനൊരു പാട്ട് എഴുത്തുകാരനാണ് എൻ്റെ ഒരു പാട്ട് എടുക്കണം ഒരു വരി പാടിക്കൊടുക്കണം ഇതിനൊന്നും എൻ്റെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ബാലചന്ദ്രമേനോൻ എൻ്റെ പാടത്തിൽ ജയസൂര്യ ജഗതി കൽപ്പന എല്ലാം ഒരു പാടമുണ്ട് ദേ ഇങ്ങോട്ട് നോക്കിയ ആ പടത്തിൽ എൻ്റെ പാട്ട് കഴിഞ്ഞു പോയ കാലം ജഗതി 5 പ്രാവശ്യം പാടുന്നുണ്ട് 4 പേര് 4 പേര് 4 കൽപ്പനേനെ കാണുമ്പോൾ എല്ലാം ആ പാട്ടാണ് പാടുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അറിഞ്ഞുകൂടാ ഇത് ആരെ പാട്ടാണെന്നോ എന്ത് പാട്ടാണെന്നോ ഇങ്ങനെ എഴുതിയ ആളെന്നോ എന്ന് പറഞ്ഞു. പക്ഷേ കൽപ്പന അവസാനം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ജഗതി അടുത്ത് പോയിട്ട് ആ ഓക്സിജൻ്റെ ഇത് എടുത്തിട്ട് പാടിക്കൊടുക്കുകയാണ് കഴിഞ്ഞു പോയ കാലം. എന്നിട്ട് അവളിങ്ങനെ അപ്പോൾ ഓക്സിജന് പകരം ഈ പാട്ട് ഉദ്ദേശം ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അത്രത്തോളം ഉണ്ട്. പക്ഷേ നമ്മളാർക്കും അറിയില്ല എന്നുള്ളതാണ്. അത് ഈ എത്രാമത്തെ വയസ്സിലേക്ക് എഴുതിയിട്ടുണ്ടാവുക ഈ പാട്ട്? അത് വയസ്സ് ഒരു 10-40 വർഷമായില്ലേ 40 വർഷം എഴുതിയിട്ടുണ്ട് നാടകത്തിലേക്ക് വേണ്ടി. നാടകത്തിലേക്ക് വേണ്ടി എഴുതിയതാണ്. പിൽക്കാലത്ത് അത് ഈ കാസറ്റ് അവരും പാടിയിട്ടുണ്ടാവും. മുതൽ ശ്രീലത ആദ്യം പാടി, പിന്നെ അത് ദലീം വരെ ഇപ്പം പാടി, സതീശ് ബാബു പാടി, ഒരുപാട് ആൾക്കാർ പാട്ട് പാടിയിട്ടുണ്ട്. പിന്നീട് കുറേ നല്ല പിന്നീടും അതിന് മധുമഴ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിലല്ലാതെ അതിന് അപ്പുറത്ത് ഈ പാട്ടല്ലാതെ എടുത്തു പറയാൻ മാഷ്ക്ക് ഇഷ്ടമായ ഗാനങ്ങൾ ഏതൊക്കെയാ എന്ന് പറഞ്ഞാൽ നമുക്ക് ആസ്വദിച്ച് പോകാം. ഇപ്പോൾ മധുമഴയിലുള്ള പാട്ടുകൾക്ക് പുറമേ അപ്പം പ്രൊഡ്യൂസർമാർ ഒരുപടി ആൾക്കാർ വന്നിട്ട് ആലിപ്പഴം അതുപോലെ അങ്ങനെയുള്ള പേരിൽ ഒരുപടി കാസറ്റുകൾ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ രചന ഉണ്ടെങ്കിൽ സംഗീതവും ഞാൻ തന്നെയാണ് ചെയ്യാറ് എല്ലാ പാട്ടിൻ്റെയും. ആ പാട്ടുകളെല്ലാം ക്രോഡീകരിച്ച് 100-100 പാട്ടുകളുടെ CD ഞാൻ ഇപ്പം വിപണിയിൽ ആഴ്ചക്ക് 10-25 CD ഞാൻ ഗൾഫിൽ രാജ്യങ്ങളിലുള്ള ആൾക്കാർ വീടുകളിലേക്ക് അയച്ചു കൊടുക്കുന്നത് ഇപ്പോഴും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അത് അത്രയും പുതിയ തലമുറക്ക് അത് ഉൾക്കൊണ്ടു എന്നുള്ളതാണ് അത്. ഇപ്പം ഞാനൊന്നും എഴുതില്ല, പഴയ പാട്ടിൻ്റെ ബലത്തിൽ തന്നെയാണ് ഇപ്പോഴും ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മധുമഴ എൻ്റെ ജീവിതത്തിലെ ഒരു പാട്ട് വഴിത്തിരിവായിട്ട് തന്നെയാണ്. പിന്നെ പഴയ കാലം പഴയ പാട്ടിൻ്റെ ട്രെൻഡൊക്കെ ഇപ്പം മാറി ജിമിക്കി കമ്മൽ പുതിയ താളത്തിലും മുതലൊക്കെ ഒരു വേഗതയുടെ അംശം വല്ലാതെ കൂടി ആസ്വദിക്കുന്നതിലും അല്ല പെട്ടെന്ന് ഒരു നൈമിഷികമായ പാട്ടുകളായി മാറിപ്പോയി. പക്ഷേ മാഷ് പഴയ ആ പാട്ടുകൾക്ക് ഇന്നും ജീവനുണ്ട്. അത് എൻ്റെ പാട്ടുകൾ എന്ന് പഴയ കാലം ഇപ്പം പ്രണയത്തിന് ആദ്യം ഇപ്പം പ്രേമനസീർ ശൈലിയാണ് പ്രണയത്തിൻ്റെ ഏറ്റവും വലിയ അവരുടെ സിനിമ കാണുക അവരാണ് നല്ല ബൃഹത്തായ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടോ കാര്യങ്ങൾ വായിച്ചിട്ടോ എന്നല്ല നമ്മൾ പാട്ട് മനസ്സിൽ മനസ്സിൽ അവരുടെ പ്രണയം ഒരുപാട് അവർ തമ്മിൽ കാണുമ്പോൾ തുടക്കത്തിൽ ഒരു പാട്ടുണ്ടാവും അനുരാഗമെന്തെന്നു ഞാൻ അറിഞ്ഞു അതിനുള്ള വേദന ഞാൻ അറിഞ്ഞു എല്ലാം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് നിന്നെ അന്ന് കണ്ടു ഉള്ള വേദനയും എത്ര സുഖമുള്ള വരികളാണ് അതേസമയം വലിയ കളികളൊന്നുമില്ല സിമ്പിൾ അത് മാംഗല്യം തന്തിനാനീനോ ജീവിതം തുന്തിനാനീനോ എന്ന് പാടുമ്പോഴുള്ള ആ പാട്ട് കേൾക്കുമ്പോഴാണ് നമ്മൾ പഴയ തലമുറക്കാർ ആ വ്യത്യാസം മനസ്സിലാക്കും. നമ്മളത് ഒരു പരാതിയ പരിപാടി ഗോൾഡ് എന്നുള്ള അത് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് പുതിയ തലമുറയിലെ പാട്ടായിട്ട്. ഇവര് പ്രേമസീർഷയിലേയും പിരിയുമ്പോഴും പാട്ടുണ്ടാവും പ്രിയ സഖീ പോയി വരൂ അതും ഒരു പാട്ടാണ്. അപ്പം പ്രേമിച്ച് തുടങ്ങുമ്പോഴും പ്രേമ വിരഹത്ത സമയത്തും എല്ലാം പാട്ടല്ലേ പാട്ടിൻ്റെ ഒരു ഒരു അന്തരീക്ഷത്തിലാണ് കാര്യങ്ങൾ. പാട്ടിൻ്റെ ഒരു പൂമരന്തം വൈശാലി അതുപോലെ പിന്നെ ധ്വനി സിനിമകളൊക്കെ വന്ന കാലത്ത് കേരളം മുഴുവനും പാട്ടിൻ്റെ പാലാഴിയായിരുന്നു. അങ്ങനത്തത് ഇപ്പോഴും
ആ കിളി പോയി എന്നുള്ള പാട്ടൊക്കെ കേൾക്കുമ്പോൾ പാട്ട് വേണമെങ്കിൽ ചേർക്കാം. പഴയ തലമുറക്ക് പിടിക്കാത്ത പാട്ടുകൾ ഇന്ന് വരുന്നുണ്ട്. അത് പറയുമ്പോൾ നമ്മൾ വയസ്സന്മാരായതുകൊണ്ട് വൃദ്ധസദനത്തിൽ പഴയതിനെ മാത്രം ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു ശീലം, അങ്ങനെ ഒരു ആരോപണം ഉണ്ടാവും. നിങ്ങൾ പുതിയതിനെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാണ്. അതെ, മാഷ് ഇപ്പം മാഷുടെ നേരത്തെ പലപ്പോഴും പറഞ്ഞൊരു വിഷയം എന്ന് വെച്ചാൽ മാഷ് ഗാനരചന അതോടൊപ്പം സംഗീതവും ഉപയോഗിച്ചു. പക്ഷെ എന്തുകൊണ്ട് മാഷ് നന്നായിട്ട് പാടുകയും ചെയ്യുന്നു, പക്ഷെ സ്വന്തം ആ രൂപത്തിലുള്ള അവതരണം മാഷെടുത്ത് വരാതെ പോയി എന്തുകൊണ്ടാ? ഞാൻ പാട്ട് പാടാൻ വേണ്ടിയിട്ട് എനിക്ക് പണ്ടെല്ലാം ഒരു പാട്ട് എവിടെയെങ്കിലും പോയി പാടണം. പണ്ട് നാട്ടിൻപുറത്തല്ല, ഈ കല്യാണ വീട്ടിൽ ടർണർ എന്ന് പറഞ്ഞിട്ട് സാധനം കൊണ്ടുവരുമ്പോൾ ആദ്യം ഞാൻ പോയിട്ട് അതിൽ കൂടി പാട്ട് പാടുക. അന്നത്തെ ഈ കെ പി എസ് സിന്റെ നാടകത്തിലെ പാട്ടൊക്കെ പാടുക. അപ്പം നാട്ടിലുള്ളവർക്കെല്ലാം എന്നെ കൊണ്ട് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ഇങ്ങനെ മുമ്പ് തോന്നി കഴിഞ്ഞാൽ ഇത് എടുത്തിട്ട് പാടും. പിൽക്കാലത്ത് പിന്നെ എനിക്ക് തോന്നി ഇത് ആൾക്കാർക്ക് അങ്ങനെയല്ല, നല്ല നല്ല പാട്ടുകാരെ പാട്ട് യേശുദാസ് വന്നതോട് കൂടിയിട്ടാണ് നമ്മളെല്ലാം ഇങ്ങനെ അന്തം പെടുന്നത്. അത് അതുവരെ പാടിയതും ഉദയ കമുകര പുരുഷോത്തമ, എ എം രാജ, പി ബി ശ്രീനിവാസ്, ഉദയഭാനു, അയിരൂർ സദാശിവൻ, ബ്രഹ്മാനന്ദ്, ഇവരെല്ലാം അവര് പാടിക്കൊണ്ടി പെട്ടെന്നല്ലേ ഈ വരവ്. 50 വർഷക്കാലം എല്ലാരെയും അകറ്റിട്ട് ഒരേ ഒരു ശബ്ദം, അതൊരു ഭയങ്കര. പിന്നെ നമ്മളതിന് പാടിയിട്ട് എന്താന്നുള്ള തോന്നിയിട്ടുണ്ട്. മാഷ് ഇപ്പോഴും അത് നിലനിർത്തുന്നുണ്ട്, ആവാം പാടാം എന്നുള്ളത്. പക്ഷെ മാഷ് സ്വയം ഇന്നത്തെ യേശുദാസിനെ കണ്ടിട്ട് പഠിച്ചു പോയതാണ്. അന്ന് അങ്ങനെ ഉണ്ടല്ലേ, നമ്മളിപ്പോ എന്തെന്നാ പറയേണ്ടത്. ഇപ്പോഴും നമ്മൾ രാവിലെ ഒക്കെ എഴുന്നേറ്റിട്ട് പഴയ പാട്ടുകൾ കേൾക്കുന്നു, തേനിങ്ങനെ കിനിയുന്ന പോലെ എന്തെല്ലാം പാട്ടുകളാ പാടി വെച്ചിരിക്കുന്നത്. അതെല്ലൊരു സംഭവമാണ് പലപ്പോഴും. പിന്നെ പറയാവുന്ന മാഷ്, ഞാൻ ആദ്യം തന്നെ മാഷ് പറഞ്ഞു നാടകത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എഴുതിയത്, ഈ ഗാനങ്ങൾ രചിച്ചത്. എന്തുകൊണ്ട് മാഷ് ആ ഗാന നാടകരംഗത്ത് പിന്നീട് നിലനിർപ്പിച്ചില്ല? നാടകം ഞാൻ ഉദ്ദേശിക്കുന്നത് നാടകരംഗത്ത് എനിക്കൊരു ഏതാണ്ട് പിന്നീട് ഇപ്പോൾ ഇവിടെ വടകരയിലുള്ള പ്രതിഭകളായിട്ടുള്ള ജയൻ തിരുമന, പിന്നെ ശശി ഇപ്പോൾ ഇവിടെ സീരിയലിനൊക്കെ ഒരുപാട് സീരിയലൊക്കെ അറിയാം, ശശിധരൻ വടകര, അവരൊക്കെ അവരുടെ നാടകം ജയൻ എൻ്റെ കൂടെയായിരുന്നു ഒരു 4 വർഷം നാടകത്തിൻ്റെ. പിന്നെ ജയൻ തനിച്ചിട്ട് നാടകം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാനൊക്കെ വളരെ പിന്നിലാണെന്ന് എനിക്ക് തന്നെ തോന്നിയത്. പിന്നെ ആ നാടകം പിന്നെ ആ പ്രത്യേക ശൈലി, ഈ പ്രൊഫഷണൽ നാടകത്തിന് ഡയലോഗൊന്നും നമുക്ക് വഴങ്ങില്ല, അത് അത് ഇഷ്ടപ്പെടുകയല്ല. പിൽക്കാലത്ത് ഇപ്പം എല്ലാം പ്രൊഫഷണൽ നാടകരചന ഉണ്ടായിരുന്നില്ല, ഗാനരചനയായിരുന്നു, ഗാനരചന മാത്രമേ നാടകത്തിനും. അതെ, അല്ല മാഷേ പറഞ്ഞല്ലോ ഒരു താരതമ്യം ചെയ്തുകൂടെ നമുക്ക്, അന്നത്തെ നാടകത്തിൻ്റെ അവതരണ രീതിയും ഇന്ന് ഇപ്പം മാഷ് ഗാനരചനൻ്റെ കാര്യം, അതോടൊപ്പം തന്നെ മാഷ് ഞങ്ങൾ സജീവമായിട്ടുള്ള ഒരാളായിരുന്നു, നാടകത്തിൻ്റെ ഒരു ഒരു മേന്മ എങ്ങനെയാണ്? നാടകത്തിൻ്റെ ഇന്ന് സത്യം പറഞ്ഞാൽ നാടകം ആരും അങ്ങനെ കാണാൻ മെനക്കെടുന്നില്ല. നാടകത്തിന് അത് പറയുമ്പോൾ നാടകക്കാർക്ക് പിടിക്കില്ലെങ്കിൽ പോലും നാടകം ഇപ്പം ഒരു അന്യം നിന്നു. ഇപ്പം നാടക ഈ വാരം അങ്ങനെ കുറച്ച് ആൾക്കാരും കൂടുതലല്ലാതെ ഈ പുരപ്പറമ്പിലൊക്കെ പോയിട്ട് നാടകം കാണുന്ന ഒരു ആൾക്കാരിന്നില്ല എന്ന് തന്നെ പറയും. നാടകം ശരിക്കും പറഞ്ഞാൽ പഴയ ഞാനൊക്കെ അന്ന് നാടകം ചെയ്യുന്ന കാലത്ത് പുല്ലുവായൊക്കെ എടുത്ത് വന്നിട്ട് നാടകം കാണുന്ന ഒരു കാലമായിരുന്നു അന്ന്. അവിടെ ഇരുന്നിട്ട് അത്രയും നാടകം മറ്റൊരു മാധ്യമം ഇല്ലായിരുന്നു, അതുകൊണ്ടുള്ള നാടകത്തോടുണ്ടായിരുന്നു അത്ര പ്രതിപത്തി. നാടകം കാണാത്ത കുട്ടികളുടെ എത്രയോ ക്ലാസ്സിലിരിക്കും, നാടകം കണ്ടിരുന്നു ഇല്ല. അപ്പൊ അത്രയും ആൾക്കാർ അങ്ങനെ അകന്നുപോയി നാടകം നമ്മുടെ വായന കൊണ്ട് പറഞ്ഞ പോലെ. അതുകൊണ്ട് അതുകൊണ്ട് എന്ത് ഒരു എന്താ പറയുക, ദോഷമാണ്, നഷ്ടമാണുള്ളത്? സാംസ്കാരിക രംഗത്തുള്ള ഒരു അതൊപ്പം തന്നെ ഒന്ന് ചെറുപ്പക്കാർ വൈകിട്ട് ആകുമ്പോൾ റിഹേഴ്സലിനൊക്കെ വരും. റിഹേഴ്സലിന് വരുമ്പോ ഈ അന്ന് പിന്നെ വളരെ ചീത്ത പറയാ നടന്മാരൊക്കെ, ലേറ്റ് ആയാലും ചീത്ത പറയാ, നീ എവിടെയാണ് നീ പോകുന്നെല്ലാം പറഞ്ഞാൽ അവിടെ തന്നെ നിൽക്കും, ആ റോള് പോയി പോകുന്നതിന്. ഇന്ന് അങ്ങനെയൊന്നുമില്ല, ഇന്ന് അവർ നീ ഓടുന്നു പറയുന്ന മട്ടിലാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ ഗാനരചയുടെ രചനയുടെ കാര്യം തന്നെ പറഞ്ഞു, കോളേജ് ജീവിതത്തിലാണ് പഠിക്കുന്ന സമയത്താണ് ആ രൂപത്തിൽ, പിന്നീട് മാഷ് അധ്യാപന രംഗത്തേക്ക് വന്നു. ആ സമയത്തും നിങ്ങൾ ഇത് തലവിളിച്ചായിരുന്നു എത്ര, അത് എങ്ങനെയാണ് അതിൻ്റെ കുറിച്ച്? അധ്യാപന രംഗത്ത് വന്നതിന് ശേഷവും എനിക്ക് ഈ പാട്ടുകളോടുള്ള ഇഷ്ടം, പിന്നെ എൻ്റെ ഞാൻ പഠിപ്പിച്ച കോളേജിൻ്റെ പ്രിൻസിപ്പളിൻ്റെ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മത്തിന് വേണ്ടിയിട്ട് ഞാൻ 2 പാട്ടുകൾ എഴുതിയിരുന്നു. ഈ മനോഹര ഭൂമിയിൽ ഇനി ഒരു ജന്മമില്ലല്ലോ സുഹൃത്തെ ആശ്വസിക്കുക നാം,
ഈ വിലാസലോല ഭൂമിയിലാരു ബന്ധുക്കൾ സുഹൃത്തെ ചുറ്റും ശത്രുക്കൾ അങ്ങനെയുള്ള ഒരു പാട്ടും ഓടും മേഘങ്ങൾ എന്നുള്ള പാട്ടും ഒക്കെ എഴുതിയപ്പോൾ ആ പാട്ട് ഇവിടെ വലിയ ചർച്ചാ വിഷയം. അതോടനുബന്ധിച്ചാണ് മധുമഴ എന്ന ഒരു ആൽബത്തിന് രൂപം കൊടുക്കുന്നത്. അന്ന് കാസറ്റുകളെല്ലാം വളരെ കടകളെല്ലാം വളരെ ഏകദേശം കടകളും കാസറ്റുകളും അപ്പോൾ അത് ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞു. പിന്നെ അന്ന് എനിക്കതേ കുറിച്ചൊന്നും അറിയില്ല എങ്ങനെയാണ് ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാവുക എന്ന് അറിയില്ല. അപ്പം പല ഭാഗത്തുനിന്നും പലരും വന്നിട്ട് എല്ലാവർക്കും ഇങ്ങനെ കോപ്പിറൈറ്റ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു അങ്ങനെ ആരുടെയൊക്കെയോ കയ്യിലാണ് അന്നത്തെ പാട്ടുകൾ. ഇത്ര ഇത്ര അതങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കോപ്പിറൈറ്റ് എനിക്കറിയില്ല. അപ്പോൾ അന്ന് പിന്നെ ഒരു വലിയ സംഖ്യ ഒരു 50,000 രൂപ ഒരാൾ വന്നിട്ട് നിങ്ങളെ ആ പാട്ട് ഒരു 5 പാട്ട്. അപ്പം 5 പാട്ടിന് 50,000 രൂപ എന്ന് സങ്കല്പിക്കുന്നോ 8 പാട്ടിന് അത് എഴുതി അത് എഗ്രിമെൻ്റ് എഴുതിയിട്ട് നമ്മൾ അവർക്ക് ആ എഗ്രിമെന്റിൽ ചില രൂപത്തിൽ അത് അവരെഴുതുന്ന ഞമ്മളത് വായിച്ചൊന്നും നോക്കൂല. അന്ന് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഈ പാട്ട് എല്ലാ അവകാശങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അത് എഴുതി വാങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാട്ടുകൾ പിന്നെ എനിക്ക് മറ്റുള്ളവർക്ക് അത് കൊടുക്കാൻ സാധിക്കാത്ത വന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ അമ്മക്കുയിലെ എന്ന ഒരു പാട്ട് എനിക്ക് ഒരു പാട്ട് ഒരു സിനിമക്ക് വേണ്ടിയിട്ട് ആ ടൈറ്റിലാണ് അത് പുറത്തിറങ്ങുന്ന സിനിമ. ഈ പാട്ടിൻ്റെ ബേസിൽ പാട്ടിൻ്റെ അങ്ങനെ അതുപോലെയുള്ള ബേസ്. അപ്പം അതിന് അതിൻ്റെ പ്രതിഫലമായിട്ട് 100,000 രൂപ ഒരു പാട്ടിന് ഇപ്പോൾ കിട്ടി. അത് ഒരു ഒരു വലിയ സംഭവം തന്നെയാണ്. അങ്ങനെ അപ്പോൾ അത് മുമ്പ് എഴുതിയതാണ്, എഴുതിയതാണെങ്കിൽ ഇപ്പോഴത് പുറത്തിറങ്ങുന്നുണ്ട്, ആ സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. ഇപ്പോഴടുത്ത് ഏറ്റവും ഒടുവിൽ എഴുതിയ ഒരു ഗാനം എന്ന് പറയുന്നത് എത്രയായി? ഞാൻ ഇപ്പോൾ എഴുതാറേ ഇല്ല. അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എഴുതിയിട്ട് ഒരു കാര്യമില്ല. ഇപ്പം CD പിന്നെ ആരും പിന്നെ CD പ്ലെയർ ഇല്ലാത്ത പറയുന്നുണ്ട്. പെൻഡ്രൈവ് ആണ് ഇപ്പോൾ ഉള്ളത്. യൂട്യൂബിലാണല്ലോ ഇപ്പോഴത്തെ കടകളില്ല. കാസറ്റ് കടകളെല്ലാം ഇപ്പോൾ ഈ മൊബൈൽ ഷോപ്പുകളും ബ്യൂട്ടി പാർലറുകളും ഒക്കെ ആയി. അപ്പോൾ അത് വിറ്റഴിക്കാനുള്ള പോകാൻ വഴിയില്ല. അപ്പോൾ പ്രൊഡ്യൂസർമാരും ഇത് വരുന്നില്ല. അല്ലെങ്കിൽ ആൽബം ഇറക്കിയിട്ട് അത് ഒരിക്കലും ലാഭത്തിൽ ആവൂലേ ഇനി അങ്ങോട്ട്. കാരണം എല്ലാവരും സെക്കൻഡ് വെച്ചിട്ട് മൊബൈൽ. അതുകൊണ്ട് തന്നെ ആ രംഗം ഇപ്പോൾ ഒരു ശൂന്യത. അല്ല അതുകൊണ്ട് പാട്ട് ഇപ്പോൾ പിന്നെ ഈ ക്ഷേത്രത്തിലൊക്കെ പാട്ടുകൾ അങ്ങനെ പിന്നെ ആഗ്രഹമുണ്ട്. ഇപ്പം പ്രദീപ് പറയുന്ന എന്നോട് ഒരു പാട്ട് വലിച്ചിട്ടാ ഞാനൊരു പാട്ട് എഴുതിയിട്ട് നിങ്ങളൊന്ന് ചെയ്തി പറഞ്ഞിട്ട് അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട് കുറെ ആൾക്കാർ. അദ്ദേഹത്തിന് ശേഷം അങ്ങനെയൊക്കെ പോകുന്നു. മാഷ് നേരത്തെ പറഞ്ഞു, മാഷ് പഠിപ്പിച്ച അല്ലെങ്കിൽ മാഷ് കൂടെ ഉണ്ടായിരുന്ന ആളുടെ സ്മരണ, അത് മരണ സമയത്ത് രചിച്ച പാട്ടാണ് ഈ മനോഹര തീരം. അത് അതുപോലുള്ള ഗാനങ്ങൾ പിന്നീട് മാഷ് ശ്രമിച്ചതായിരുന്നു. അത് നിങ്ങൾ പലപ്പോഴും പറഞ്ഞ വിഷയമാണ്. കാരണം ആ സമയത്ത് വല്ലാതെ ആസ്വദിച്ച ഒരാള് അല്ലെങ്കിൽ നിങ്ങൾ സുഹൃത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അതിനെ കുറിച്ചൊന്ന് പറയാം. ആ അനുഭവം അത് അതിങ്ങളോട് നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് തോന്നിയൊരു അങ്ങനെയല്ലേ ആരെങ്കിലും ആവശ്യപ്പെട്ട അദ്ദേഹത്തിന് ഇങ്ങനെ കൂടെ നടക്കുമ്പോൾ ഒരു വൈകുന്നേരം ഇല്ലാണ്ടായി പോവുകയാണ്. അപ്പൊ പെട്ടെന്ന് ഒന്നും ചെയ്യില്ല. പിന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ പേരിൽ ചെയ്യാൻ പറ്റുന്ന ഇത് വേറെ ഒന്നും ഇല്ലല്ലോ. അങ്ങനെയാണ് ഈ ഒരു ഗാനാഞ്ജലി. ഓടും മേഘങ്ങളെ ഒരു ദൂത് പോകാമോ, പോകും വഴിയല്ലയോ ദേവതാരു പൂക്കുമിടം, ശ്യാമമേഘമേ കാണുമോ ശശിബിംബം, കണ്ടുവെന്നാൽ ചൊല്ലുന്നു സന്ദേശം, സുഖം തന്നെയോ സുഖം തന്നെയോ, കൂടുവിട്ട് പറന്നു പോയൊരു കൂട്ടുകാരന് സുഖം തന്നെയോ. ഈ ഒരു ശശിബിംബം, ശശിബിംബം എന്ന് പറഞ്ഞ ശശി മനസ്സിലായി. ആ ഒരു പാട്ട് അന്ന് 2,000-3,000 കുട്ടികളായിരുന്നു കോളേജിൽ. ആ കോളേജിലെ ആ പാട്ട് അന്ന് കാസറ്റിൽ കേട്ടപ്പോൾ എല്ലാവരും എനിക്ക് കരിയാശിയായിരുന്നു. വല്ലാത്ത വൈകാരികതയുള്ള അത് മുറിവ് ഉണങ്ങുന്നതിന് മുന്നെയാണ് ആ പാട്ട് ഇറങ്ങുന്നത്. മാത്രമല്ല മാഷായിട്ട് അത്രയും ആത്മബന്ധമില്ല, കുട്ടികൾക്കും ഭയങ്കരമില്ലേ ആത്മബന്ധമല്ലേ മാഷായിട്ട്. അങ്ങനെയാണ് ആ പാട്ട്
പിന്നെ ശശിമാഷ പരിചയമില്ലാത്ത ആളും കൂടി ആ പാട്ട് കേട്ടിട്ട് എന്നെ അനുഭവിച്ചിട്ടുണ്ട്. വടകരയില് നമ്മുടെ ഈ രൂപത്തിലെ രചന അപ്പുറത്ത് നിങ്ങൾക്ക് ലഭിച്ച സ്വീകാര്യത എത്രത്തോളം ഉണ്ടായി? എനിക്ക് വടകരയിൽ ലഭിച്ച പോലെ ഒരു സ്വീകാര്യത കലാകാരൻ എന്നുള്ള നിലക്ക് ഇവിടെ ഉയർന്ന കലാകാരനേക്കാൾ എല്ലാം ഉയർന്ന കലാകാരന്മാരാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ വി ടി മുരളി ഇവിടെ കേരളം മുഴുവനും അറിയപ്പെടുന്ന ഒരു കലാകാരനാണ്. കൃഷ്ണദാസ മാഷ് മരിച്ചു പോയത്, പിന്നെ സതീശൻ നമ്പൂതിരി, എം ടി ശിവദാസ മാഷ്, പ്രേംകുമാർ വടകര, മോഹൻദാസ് നാരായണഗരം, ഇവരെല്ലാം ശരിക്ക് സംഗീതജ്ഞന്മാർ. ഞാൻ സംഗീതജ്ഞനാണ് ശരി, ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ലഭിച്ച അംഗീകാരം വടകരയിൽ രണ്ട് തവണ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് എല്ലാവരും എപ്പോഴും പറയും മാഷെ ഒന്ന് ആദരിക്കണം, മാഷെ ഒന്ന് ആദരിക്കണം എന്ന് പറയും. പക്ഷേ ഞാനതിന് വഴങ്ങാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ വെറുതെ ആൾക്കാരെ വിളിച്ച് കൂട്ടി ഒരു കൈയടിച്ച് പിന്നെ ഒരു ഷാൾ പുതപ്പിച്ചിട്ട് മാഷ പോലെയുള്ള പാട്ടുകാർ എഴുത്തുകാർ വേറെ ആരും ഇല്ല എന്നെല്ലാം പ്രസംഗിച്ചിട്ട് പോകുന്നത് കൊണ്ടൊന്നും കാര്യമില്ല. നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാകണം എന്നുള്ളൊരു സ്വാർത്ഥ ചിന്ത ഞാൻ എപ്പോഴും വെച്ച് പുലർത്തുന്നുണ്ട്. അപ്പോൾ ആദ്യം വന്ന സംഘാടകരോട് ഞാൻ പറഞ്ഞത്, മാഷ എനിക്കെന്തെങ്കിലും പറഞ്ഞാളുണ്ട്, മാഷ ഇത്രയും പ്രതീക്ഷിക്കുന്നത്, എനിക്ക് 100,000 കണക്ക് പറഞ്ഞു, അതെനിക്ക് തന്നു. രണ്ടാമത് ഒന്നും പറഞ്ഞു ഇനി ഞാനില്ല. ഇത് ഒരിക്കലും വടകരക്കാവ് ഒരിക്കലും സഹിച്ചതാണ്. അപ്പോൾ സംഘാടകർ പറഞ്ഞു അതല്ല മാഷ് ചെയ്യണം. അന്നേരം ഞാൻ പറഞ്ഞു വെറുതെ ആവൂല, കാരണം ഈ പറഞ്ഞ എല്ലാവരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണ്. ഞാൻ നേരത്തെ എനിക്ക് ഈ സാലറി അതുപോലെയുള്ള പെൻഷൻ ആവുന്നൊരു വെറും കലാകാരനാണ്. അപ്പോൾ ഈ മധുമഴയാണ് എൻ്റെ ഒരു വരുമാനം. ഞാനതിൽ അവസാനം ഒരു പരിപാടിയൊക്കെ വെച്ചിട്ട് അതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കുക വെച്ചതാണ്. അന്നേരം അവർ ഞാൻ പറഞ്ഞ അത് എനിക്ക് അനുവദിച്ചു തന്നുകൊണ്ട് പിന്നെ ആദ്യത്തെ ഇത് നമ്മുടെ അബ്ദുൾ സമദായി അത് ഭയങ്കര ജനങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ശരചന്ദ്രവർമ്മ വന്ന് അതും വലിയൊരു സംഭവമാക്കി മാറ്റിയതെന്ന് അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വളരെ ഭാഗ്യവാനാണ്, എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ അവർ ചെയ്തതെന്ന് എനിക്ക് അത്രയും വലിയ ജനങ്ങളുടെ ഇടയിൽ സ്വീകാരം. ഗൾഫിലേക്ക് പോയി, ഗൾഫ് എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലേ ഇല്ലാത്ത കാര്യമാണ്. ഞാൻ പാസ്പോർട്ട് എടുക്കില്ല, ഒന്ന് പ്ലെയിൻ കാര്യം എനിക്ക് ഭയങ്കര സ്വപ്നം ഇല്ലായിരുന്നു. ഇല്ല, അത് എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ടാണ് പാസ്പോർട്ടൊക്കെ എടുത്തത്. അവിടെ ചെന്നതുമ്പം എനിക്ക് കിട്ടിയ സ്വീകാര്യത വലിയ സ്വീകാര്യം. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ അല്ല അവിടെയാളുന്ന പറയും കുട്ടികൾ ഫാമിലി അല്ല അവിടെയാളും, അങ്ങനെ അവർ എനിക്ക് തന്ന ഒരു സ്വീകരണവും. പോലെ സ്ഥലത്തെ പൊതുവേ ഈ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ നന്നായിട്ട് ശോഭിക്കുന്നവർ രക്ഷപ്പെട്ടു പോകും. അല്ലാതെ ആൾക്കാർ പിന്നെ ശിഷ്ടകാലത്ത് വളരെ കഷ്ടപ്പെട്ട് അങ്ങനെ ആ കഷ്ടപ്പെടുന്ന പിന്നെ തലമുറയിൽപ്പെട്ട ആളാണ് ഞാൻ. എങ്ങനെ എസ് പി പിള്ള, ബഹദൂർ, പ്രേംനസീർ, പ്രേംസീറിലും പിന്നെ ഇവരിൽ ആരും ഈ കെ പി ഉമ്മറൊക്കെ അവസാന കാലത്ത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. അതായത് ഓരോ എസ് പി പിള്ളേൻ്റെ കാര്യം ഭയങ്കര ഇതാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലെ കലാകാരനാണ്. ഞാനും ആ കാലഘട്ടത്തിലെ കലാകാരൻ ആ കാലഘട്ടത്തിലുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാറ്റഗറിയിലാണ് എൻ്റെ ജീവിതവും ശരിക്കും. പിന്നെ പിന്നെ വലിയൊരു ആർഭാണം ഞാൻ പണ്ടേ അങ്ങനെ ഇല്ല ഉള്ളത് കൊണ്ടെന്നുള്ള രീതിയിലായതുകൊണ്ട് ആർക്കും തന്നെ ഇയാൾ പാപ്പരാണ് തിളച്ചു കാണാൻ ഒന്നും പറ്റില്ല. അതുകൊണ്ട് ആരും അങ്ങനെ പക്ഷേ ജീവിതാനുഭവം വെച്ച് നോക്കുമ്പോൾ നിങ്ങള് ജീവിതാനുഭവം വെച്ച് നോക്കുമ്പോൾ ഞാൻ ഭാഗ്യവാനാണ്. എനിക്ക് എൻ്റെ എൻ്റെ കുടുംബവും എൻ്റെ എല്ലാവരും എനിക്ക് സപ്പോർട്ടാണ് ഈ പ്രായത്തിലും. പിന്നെ എന്നെ എല്ലാവരും അംഗീകരിക്കുകയും മറ്റേ ഈ പ്രായത്തിൽ പാട്ടും കവിതയും കൊണ്ട് നടക്കുമ്പോൾ എല്ലാവരും അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല, എന്നെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്, അയാൾ അതിനെ കൊള്ളാം എന്നുള്ള തീരു ആൾ. മാഷ് ഇപ്പം 10-70 വയസ്സ് അതെ ആയിട്ടുണ്ട്, ഇത്രയോ 19 വർഷമായി ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇത്രയേറെ വർഷമായിട്ടോ നിലനിർത്തുന്നത് ഈ പുതിയ നമ്മുടെ ചുറ്റുപാടില് പുതുതലമുറ അങ്ങനെ ഒരു ഭംഗി വാക്ക് പറയാം, പുതുതലമുറ ഈ രൂപത്തിലേക്ക് ഈ കടന്നു വരുന്ന ആൾക്കാരുണ്ടോ വളരെ കുറവാണോ എന്നാണ് മാഷ ഒരു അനുഭവം വെച്ച് പറയുന്നത്? പുതിയ കുട്ടികൾക്കെല്ലാം നമ്മൾ പറയുന്നത് ഒരു പൂതി കൊണ്ട് വരുന്ന ആൾക്കാർ അങ്ങനെയെങ്കിലും ഇതിൽ അങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അതിന് നമ്മളെല്ലാം പിന്നെ കുറച്ച് അനുഭവങ്ങളും ജീവിത ഇന്ന് വരുന്ന കുട്ടികളിൽ ഇപ്പം ഇപ്പം യേശുദാസിൻ്റെ ജീവചരിത്രയിൽ നമ്മൾ വായിച്ച് പഠിച്ചാണ് അദ്ദേഹത്തിന് വൈറ്റ് ആൻഡ് വൈറ്റ് ഇടുന്ന കാരണം വരെ, മറ്റൊരു ഷർട്ട് അത്രയും അദ്ദേഹത്തിൻ്റെ മകൻ അതുപോലെ അല്ല, മകന് ഏത് കാറിലാണ് വരുന്നത് മുസ്ലിമിൽ വരുന്ന അദ്ദേഹം വരുന്ന പോലെ ഒന്നുമില്ല. അപ്പോൾ ആ ഒരു വ്യത്യാസം എപ്പോഴും ഉണ്ടാവും നമ്മുടെ അത് വലിയ ആൾക്കാരുടെയിലും ചെറിയ ആൾക്കാരുടെയിലും അവർക്ക് വരാനും പോകാനും ഒക്കെയുള്ള ഈ ആഡംബരവും ഒരു ഭ്രമം ഭ്രമം പിന്നെ എല്ലാം മറ്റേ ഈ പാട്ടിൻ്റെ കാര്യത്തിൽ തന്നെ പാട്ടിന് ഈ സംഗീതം നൽകുന്നതെന്ന് വെച്ചാൽ
ന്യൂജൻ എന്ന ഒരു പേരിൽ ചെയ്യുന്ന പാട്ടുകളായതുകൊണ്ട് അത് പലതും ശ്രദ്ധിക്കപ്പെടാണ്ട് പോകുന്നുണ്ട്. ഒരു ഈ ടി വിയിലൊക്കെ ഇരുന്നിട്ട് ചില പാട്ടുകളെ പറ്റിയിട്ട് അവരിങ്ങനെ ചർച്ച ചെയ്യുന്നൊക്കെ, ആ പാട്ട് കേട്ട ആളില്ല. പിന്നെ ഏത് പടം എന്ന് ചോദിച്ചാൽ പടത്തിൻ്റെ പേര്, പണ്ട് മലയാള സിനിമയ്ക്ക് പേരിടുന്നത് ജീവിതനൗക, തുലാഭാരം, അമ്മയെ കാണാൻ, ഇങ്ങനെയൊക്കെ ചെമ്മീൻ. നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു സമുദായത്തിൻ്റെ കഥയാണ്, കുടുംബകഥയാണെന്ന് പറയാം. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നീക്കോ ഞാച്ച, ടമാർ പടാർ, ലോർഡ് ലിവിങ്സ്റ്റൺ, 7000 കണ്ടി, ഈ മാ ഔ എന്നൊക്കെയാണ് പേരിടുന്നത്. അപ്പം നമുക്കിത് ഇങ്ങനെയൊക്കെ പേരിടുമ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ള പേരുകൾ ആരും അറിയുന്നില്ലല്ലോ. ആന അലറലോട് അലറൽ, ആട് ഭീകര ജീവി. അപ്പോൾ നമ്മുടെ മലയാള ആ തനിമയിൽ നിന്ന് വിട്ടുപോയിട്ടാണ്. അപ്പം ഇത് കാണുന്ന ആൾക്കാരാണ് ഈ ആൾ, ഈ പഴയ തലമുറയിലുള്ള ആൾക്കാരല്ല, പുതിയ ന്യൂജൻ. അപ്പം തുമ്പോലാർച്ച, ഉണ്ണിയാർച്ച എന്നൊക്കെ പറയുന്ന സിനിമകളാണ് പണ്ട് കണ്ടത്. അപ്പം ആ ഒരു വ്യത്യാസം എപ്പോഴും ഉണ്ടാകും. അത് അവർ പെട്ടെന്ന് ചെയ്ത് പെട്ടെന്ന് പോകും. പക്ഷേ നേരത്തെ ടി വിയിൽ പല പരിപാടികളും അവതരിപ്പിച്ചു, അതൊക്കെ പ്രമുഖ ചാനലുകളിലൊക്കെ പങ്കെടുത്തായിരുന്നോ? അങ്ങനെ ഞാൻ എനിക്ക് പ്രമുഖ ചാനലുകളിൽ ഇപ്പം ജീവൻ ടി വി, ഏഷ്യാനെറ്റ് പോലെയുള്ള ടി വിയിലൊക്കെ ഇങ്ങനെയുള്ള ഇത് ചെയ്യുമ്പോഴുള്ള അഭിമുഖങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇപ്പം ഈ അവതരിപ്പിക്കുന്ന ഈ അവതാരകനായിട്ടൊന്നും പങ്കെടുത്തില്ല. നമ്മുടെ ഗോകുലം സ്റ്റാർനെറ്റ് വിഷയം ചെയ്തത് അത്ര. കുടുംബം, കുടുംബം ഭാര്യ, മക്കള്, രണ്ട് പെൺകുട്ടികൾ, ഒരു പിന്നെ ആൺകുട്ടി, പിന്നെ ഞാനും ഭാര്യയും മാത്രമേ ഇപ്പോൾ വീട്ടിലും പിള്ളേരെല്ലാം ഇങ്ങനെ ഒരു ജോലിയായിട്ട് വില വിളിക്കാറുള്ളത്. കുടുംബം അല്ലേ, കുടുംബം ശിഷ്ട ജീവിതത്തെ കുറിച്ച് സൗഖ്യം, സുഖം, നല്ല നല്ല വൈകുന്നേരങ്ങളൊക്കെ കടന്നു പോകുന്നു. പിന്നെ സുഹൃത്തുക്കൾ വിളിക്കാറുണ്ട്, അങ്ങനെ അങ്ങനെ പിന്നെ ചില സാംസ്കാരിക പരിപാടികളിൽ ബന്ധപ്പെടുന്നുണ്ട്, ഉദ്ഘാടനത്തിനും അതിനൊക്കെ പോകുന്നുണ്ട്. സന്തോഷം. ഏറ്റവും നല്ല ഇപ്പോൾ ഈ 70 വർഷം ഏറ്റവും നല്ല അനുഭവം എന്ന് പറയുന്നത് ഈ കല, ഈ ഗാനരംഗത്തുള്ള മാഷയുടെ സ്വാധീനമാണോ, അല്ലെങ്കിൽ അതിൽ അതല്ലാതെ മറ്റേ കുടുംബജീവിതമാണോ, അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതമാണോ, എന്താണ് മാഷ്? ഞാൻ എല്ലാം സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു ജീവിതമാണ് എൻ്റെ. കുടുംബത്തിലെത്തിയ കുടുംബം, പിന്നെ പാട്ടിൻ്റെ എത്തിയ പിന്നെ പാട്ടുകൾ അവസാനിപ്പിക്കാൻ, ഇൻ്റർവ്യൂ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ എന്നും കുടികളും ഒരു പാട്ടിൻ്റെ 4 വരി. കൽക്കാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരമായി നിൽക്കും. ഈ പാട്ടാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നൊസ്റ്റാൾജി ആയിട്ടുള്ള ഒരു പാട്ടാ. പാടാണ് എനിക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് കാലത്തോളം. ഇനിയൊരു കൽപ്പാന്തം വന്നാലും ഇത്തരം പാട്ടുകളുടെ ഈരടികൾ ഈ ചക്രവാളങ്ങളിൽ തട്ടി പ്രതിധ്വനിക്കുക തന്നെ ചെയ്യും. അതുപോലെ നല്ല നല്ല പാട്ടുകൾക്ക് എന്നും ജീവൻ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യും. നന്മയും സൗഹൃദവും നല്ല ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും കാത്തു സൂക്ഷിക്കാൻ എന്നും ആഗ്രഹിക്കുന്ന നല്ല കലാകാരനാണ് ബഹുമാനപ്പെട്ട വടകരയുടെ അഭിമാനമായ ഇ.വി. വത്സൻ മാസ്റ്റർ. അദ്ദേഹം ഈ നിമിഷങ്ങൾ നമ്മോടൊപ്പം പങ്കുവച്ചു. നന്ദി തരുന്നു. നമസ്കാരം. നമസ്കാരം.